മഹാനായ ശംസുലുമായി കത്തു സല്ലല്ലാഹു തആല സിറുല്ലസീം പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജിലെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുത്തെ പ്രിൻസിപ്പാളാണ്. അങ്ങനെ ഒരു ദിവസം ആ പള്ളിയുടെ അപ്പുറത്താണ്, ആ കോളേജിന്റെ അപ്പുറത്താണ് പള്ളി ഉള്ളത്. അങ്ങനെ ആ പള്ളിയിൽ നിന്നിട്ട് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ക്യാൻറ്റീനിലേക്ക് വരുന്ന സമയത്ത് മഹാനായ ശംസുലുമായി കത്തു സല്ലല്ലാഹു തആല സിറുല്ലസീം ഒരു സഹോദരനെ ഒരു വിദ്യാർത്ഥി വിളിച്ചു കൊണ്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നിന്റെ പെട്ടിയും മറ്റും എടുത്തുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നിന്റെ ആവശ്യമില്ല, നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ഉസ്താദുമാർ അതിന് അനുവദിച്ചില്ല. അവർ പറഞ്ഞു, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയെ നല്ല കുട്ടിയാണ്, എന്തിനാണ് അയക്കുന്നത്? ആ സമയത്ത് ശംസുലുമായി കത്തു സല്ലല്ലാഹു തആല സിറുല്ലസീം പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ള ഉസ്താദുമാർ ആ ശിഷ്യൻ ആ വിദ്യാർത്ഥി അയച്ചു കൊടുത്തു. അങ്ങനെ ചിന്തിക്കണം, കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വിദ്യാർത്ഥി തന്നെ ആ പട്ടിക്കാട് ജാമിയ നൂറി അറബി കോളേജിന്റെ ആ ചുറ്റുപാറ്റത്തുള്ള ഒരു ക്രിസ്തീയ പരിപാടിയിൽ, ക്രിസ്ത്യാനികളുടെ പരിപാടിയിൽ വെച്ചിട്ട് അതേ വിദ്യാർത്ഥി അതാ അവരുടെ സ്റ്റേജിൽ കയറിയിട്ട് അതാ പ്രസംഗിക്കുകയാണ്, സുവിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ശംസുലുമായി തങ്ങളോട് പറഞ്ഞോ, ആ വിദ്യാർത്ഥി സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മഹാനായ ശംസുലുമായി തങ്ങൾ പറഞ്ഞത്, എനിക്ക് അന്നേ തന്നെ അറിയാമടോ, ആ സഹോദരനെ കുറിച്ച് എനിക്കറിയാം, അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, അവൻ കാഫിറാണെന്ന് മഹാനായ ശംസുലുമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ